Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വാഴ വെട്ടി പിണ്ടിത്തരം വെക്കാൻ പോവാണ് കേട്ടോ. അതിനാ ഞങ്ങൾ ഈ വാഴയാണ് വെട്ടാൻ പോകുന്നത്. ഇതിന്റെ കൊല നന്നായി മുത്തട്ടുണ്ട്. നല്ല മൂത്ത കൊല്ലേറെ പിണ്ടിയാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത്. പിണ്ടി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറി വെക്കാം. നമുക്ക് രണ്ട് രീതിയില് പിണ്ടിയും പയറും തോരൻ പിടിക്കാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ രീതിയിൽ വെക്കാം. ഒരു ഗ്ലാസ് പയറാണ് എടുക്കേണ്ടത്. ഇവിടെ ഒരു ഗ്ലാസ് ഒരു കപ്പ് പയറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം വെള്ളത്തിലിടാം, അപ്പൊ വേഗം വേകും. ഇത് കഴുകിയിട്ട് വേണട്ടോ വെള്ളത്തിലിടാൻ. പയർക്ക് തന്നെ നേരം കൊണ്ട് നമുക്ക് പിണ്ടി അരിഞ്ഞെടുക്കാം. ഇതിന്റെ പകുതി പിണ്ടി മതി. പകുതി പിണ്ടി വേറെ രീതിയിൽ കറി വയ്ക്കാൻ നമുക്ക് എടുക്കാം. ഇങ്ങനെ ഇങ്ങനെ നൂല് ഉണ്ടാവും. ഈ നൂല് നമ്മൾ കൈ കളയണം. ഇതിന്റെ ഈ നൂല് കളഞ്ഞിട്ട് ചെറു ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ആദ്യം കണ്ടോ ഇങ്ങനെ അരിയാൻ കണ്ടു കോടി കോലെ. എന്നിട്ട് നോക്കിയ ഇങ്ങനെ അരിയാട്ടോ. ഇനി കുക്കറിലെ പിണ്ടിയും പയറും ഒരുമിച്ചിട്ട് വേവിക്കാം. ഇനി ഒരു പിണ്ടി ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇനി വെള്ളം ഒഴിക്കാം. ഈ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഇനിയൊരു എട്ട് വിസിലാവുന്ന വരെ വേവിക്കാം. പയറ് വേവാൻ കുറച്ച് സമയം എടുക്കും. ഇനി ഇത്രയും ഉള്ളി ചതച്ചെടുക്കാം. ഉള്ളി മുളകും നന്നായി ഉണ്ടായാലെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിണ്ടി പയറും നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാച്ചെടുക്കാം. ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് തീ കത്തിക്കാം. ഇനി തീറ്റ നമുക്ക് വെളിച്ചെണ്ണ വെച്ചു വെക്കാം. ഇനി തീറ്റ വേപ്പിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പൂണിൽ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. തേക്ക് ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായി കൊടുക്കാം. മുളക് മുള്ളിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൊടുക്കാം. കരി വല്ല ഉണ്ട്, അത് നന്നായി വല്ലിട്ടാൻ. പിണ്ടും പഴവും കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഒന്നാമത്തെ രീതിയിലുള്ള പിണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ രീതി ഇനി എങ്ങനെയാന്ന് നോക്കാം. അതിനായി ഈ കപ്പിൽ ഒന്നേകാൽ കപ്പ് പയർ എടുക്കാം. പയർ മാത്രം ഉപയോഗിക്കാം. ഈ പയറിൽ ആദ്യം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അതിലൊരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി പയർ വേവിക്കാം. ഒരു എട്ട് വിസിലൊക്കെ വേണ്ടി വരും. അതിനായിട്ട് ഇത്രയും പോകുന്ന പിണ്ടി അരിഞ്ഞെടുക്കാം. പയർ വെന്തോന്ന് നോക്കാം. പയറിഞ്ഞിതേ മതി ഉടച്ചു കൊടുക്കാം. കൈലോണ്ടായാലും മതി.
ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇത് പിണ്ടി വേവിക്കുക. ഈ കുക്കറിൽ തന്നെ നമുക്ക് പിണ്ടിട്ട് വേവിക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ കപ്പില്. ഇനി 3 വയസ്സിലാവുന്ന വരെ പിണ്ടി വേവിക്കാം. പിണ്ടിയിൽ അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, പിണ്ടിയല്ലേ, പിണ്ടിയിൽ താനേ വെള്ളം വന്നോളൂ. പിണ്ടി വെന്തിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് കാച്ചെടുക്കാം. ഇത് കാച്ചാനായിട്ട് വേണ്ടത് വേപ്പില, കടുക്, നല്ല ജീരകം പൊടിച്ചത്, 2 വറ്റൽമുളക്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നാളികേരം. ഇനി നമുക്കിത് കാച്ചെടുക്കാം. ചെട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെളിച്ചെണ്ണ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേപ്പിൽ ഇട്ട് കൊടുക്കാം. നല്ല ജീരകം പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പയറും പിണ്ടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വലിയുന്ന വരെ ഇളക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ താരി വെള്ളം ഉണ്ട്, ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. 2-ാമത്തെ രീതിയിലുള്ള പിണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അല്ല, 2 രീതിയിലുള്ള പിണ്ടിയും പയറും കറി കണ്ടില്ലേ, ഞാൻ ഇതൊന്ന് കഴിച്ചാൽ കിട്ടിട്ടോ. നല്ല ടേസ്റ്റ് കിട്ടോ. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമായ പിണ്ടിയും പയറും കറി ഇതാണ് കേട്ടോ. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.